കിച്ചൺ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിലുള്ള ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് കരിങ്ങോട്ട എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ഇലയും തൊലിയും വിത്തുമൊക്കെയാണ് എടുക്കാറുള്ളത്. ഇത് നീലയമരി. ഇതിൻ്റെ ഇല ഹെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ട് എടുക്കാറുണ്ട്. നീലിഭൃങ്ങാതിയിൽ ഇതാണ് കൂടുതലും അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ എട്ടിക്കാലി, പഴുതാരി പോലുള്ളവ കടിക്കുമ്പോൾ നീലയമരി ഇലയുടെ കൂടെ മറ്റ് ഔഷധ സസ്യങ്ങളും കൂടെ അരച്ചു ചേർക്കാറുണ്ട്. അയ്യപ്പാന എന്ന പേരിൽ അറിയപ്പെടുന്ന ചെടിയാണിത്. ഇതിന് മൃദുസഞ്ജീവിനി എന്നും പറയാറുണ്ട്. ഇത് നമുക്ക് മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടോ മൂന്നോ ഇലയെടുത്ത് അതിൻ്റെ നീര് പിഴിഞ്ഞ് വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ മുറിവ് കൂടും. ഇതിൻ്റെ ഒരു തണ്ട് ഒടിച്ച് വെച്ചാൽ മതി, കാട് പിടിച്ചതുപോലെ വളരും. വെയിലൊക്കെ ആയാൽ പോലും ഇതങ്ങ് വാടി പോകുകയില്ല. ഇത് കയ്യോന്നി. ഇതിൻ്റെ ഇല പിഴിഞ്ഞെടുക്കുന്ന നീര് കൊണ്ട് നസ്യം ചെയ്താൽ നെറുകയിലുള്ള കഫമൊക്കെ പോകുന്നതിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുടി സംരക്ഷണത്തിനും കയ്യോന്നി ഉപയോഗിക്കുന്നുണ്ട്. ചെറൂള ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ചെറൂള. വൃക്ക രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും മൂത്രത്തിൽ കല്ല് എന്നിവയ്ക്ക് മരുന്നായിട്ട് ചെറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് പഴുതാരക്കുല്ലി ചെടിയ്. പഴുതാര കടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലയും മഞ്ഞളും ചേർത്ത് അരച്ചിട്ടാൽ മതി. ഇത് ആരിവേപ്പ്. ഒട്ടനവധി രോഗങ്ങൾക്കുള്ള ഔഷധ നിർമ്മാണത്തിന് ഇതിൻ്റെ വിവിധ ഭാഗങ്ങൾ എടുക്കാറുണ്ട്. ആരിവേപ്പിൻ്റെ ഇല ഉണങ്ങിയത് വസ്ത്രങ്ങൾക്കുള്ളിലും അരിയിലും ഒക്കെ വെക്കുവാണെങ്കിൽ പ്രാണികളൊക്കെ വരുന്നത് തടയാനായിട്ട് സാധിക്കും. മിക്കവാറും എല്ലാ വീടുകളിലും കാണുന്നതാണ് പനിക്കൂർക്ക. ജലദോഷവും ചുമയുള്ളപ്പോൾ ഇതിൻ്റെ ഇലയിട്ട് ആവി പിടിക്കുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ഇല വാട്ടി ഇതിൻ്റെ നീര് നിറകിൽ തേൽക്കുന്നതും നല്ലതാണ്. ഇത് കൃഷ്ണ തുളസി. ഒരു ഔഷധ സസ്യം പോലെ തന്നെ ഒരു പുണ്യസസ്യം കൂടിയാണിത്. ജലദോഷം, ചുമ, പനി എന്നിവയ്ക്ക് ഇത് വളരെ നല്ലതാണ്. ഇത് രാമതുളസി. ഇതിൽ വെള്ളപ്പൂവോടുകൂടി കാണുന്നതാണ് പൂച്ചത്തുളസി. പുൽവർഗത്തിൽപ്പെട്ട ഒരു ഔഷധമാണ് രാമച്ചം. ഇതിൻ്റെ വേരാണ് ഔഷധയോഗ്യമായ ഭാഗം. അടുത്തതായിട്ട് ചങ്ങലമ്പരണ്ട. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ചങ്ങല പോലെ കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെയാണ് ഇതിന് ഈ പേര് വന്നിരിക്കുന്നത് തന്നെ.
എല്ല് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ചങ്ങലവരണ്ട നല്ലതാണ്. ഇത് വെച്ചിട്ട് ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്, ചങ്ങലവരണ്ട കൊണ്ടുള്ള ചമ്മന്തി. ഇതാണ് കസ്തൂരി മഞ്ഞൾ.